മാന്യ പ്രേക്ഷകർക്ക് പ്രണാമം. ഈ അടുത്ത കാലത്ത് മാർ പവ്വത്തിൽ ബിഷപ്പ് അച്ഛൻ, തിരുമേനി എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, മാർ പവ്വത്തിൽ ബിഷപ്പ് ഒരു വലിയ വാർത്ത മാതൃഭൂമി പത്രത്തിൽ വരത്തക്ക വിധത്തിൽ ഈ മതപരിവർത്തനം ചെയ്ത് ക്രിസ്തുമതത്തിലേക്ക് പോയവരെ തിരിച്ച് ഘർ വാപസി, തിരിച്ച് അവനവന്റെ ധർമ്മത്തിലേക്ക് കൊണ്ടുവരുന്നതിനെ തീവ്രവാദമെന്നും ഏറ്റവും നീചവും നികൃഷ്ടവുമെന്നും ഈ പരാവർത്തനത്തെ എന്തുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രതികരിക്കാതെ മിണ്ടാതിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടൊരു വാർത്ത എഴുതുകയുണ്ടായി. ശരിക്ക് ഈ പവ്വത്തിൽ എന്ന് പറയുന്ന അച്ഛൻ, അദ്ദേഹത്തിന്റെ തനി നിറം എന്താണെന്ന് അറിയണമെങ്കിൽ പാലായിലെ കോശി എബ്രഹാം എന്ന് പറഞ്ഞ ഒരു മാനസിക രോഗി, ഞാൻ ആ വാക്ക് അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുകയാണ്, ഒരു പുസ്തകം എഴുതുകയുണ്ടായി, പ്രജാപതി യാഗം എന്ന ക്രൂശീകരണം. വലിയ പുസ്തകമാണ് ഈ പുസ്തകത്തില് പാലായിലെ ഡോക്ടർ കോശി എബ്രഹാം ചെയ്തത്. സംസ്കൃതത്തിൽ കുറെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അതില് നൂറുകണക്കിന് വേദത്തിന്റെയും ഉപനിഷത്തിന്റെയും വരികൾ ഇങ്ങനെ എഴുതിയിട്ട് ആ വരികൾക്ക് നേരെ ചുവട്ടില് ബൈബിളിന്റെ ക്വട്ടേഷൻ ഉപയോഗിച്ചിട്ടുള്ള വരി എഴുതി, തനി പ്ലേജിയറിസം, ഫ്രോഡ്, തട്ടിപ്പ്, വെട്ടിപ്പ്, ചതി, വഞ്ചന, ക്രൂരത, ഭാരതത്തിലെ വേദങ്ങളെ അവഹേളിക്കുന്ന വിധത്തിൽ ഒരു ഭൗതിക രോഗി, മാനസിക രോഗി എഴുതിയ പുസ്തകമാണ്. ദേവന്മാര് പ്രജാപതിയെ കുരിശില് ആണിയടിച്ച് യാഗം ചെയ്തു എന്ന് വേദത്തിലുണ്ടത്രേ. അപ്പോ ബി സി 5000 എഴുതിയ വേദത്തില് AD 55-ലോ 273-ലോ എഴുതിയ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റി എന്ന വരി വേദത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് വേദവരികളെ മുഴുവനും അവഹേളിക്കുന്ന വിധത്തിൽ എഴുതിയിരിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കാം. നേസ്തേജസത്മകർ യജസ്താഹ എന്നുള്ളത് ഏകം സദ്വിപ്രാഹ ബഹുദാ വദന്തി എന്നുള്ളതിന് വിവർത്തനമായിട്ട് യഹോവ ഏകദൈവമാകുന്നു, അതാണ് വേദത്തില് ഏകം സദ്വിപ്രാ ബഹുദാ വദന്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. എത്രേ ആത്മാവ ഇതമേക ഏവാഗ്ര ആസീത്, ഐതരേയോപനിഷത്തിലെടുത്ത് ആദിയിൽ ഏകനായിരുന്നു ദൈവം, അത് ആത്മാവായ യഹോവയാകുന്നു എന്ന് യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട്. ഉപനിഷത്തിലെ വരിയ ആത്മൈവേദാഗ്രമാസീത് തതോ അഹം നാമഹം അഭവത്, ഏകനായിരുന്നു ആത്മാവ്, ആ ഏകൻ യഹോവയാകുന്നു, ദൈവപുത്രനായ യേശുവാകുന്നു. ഉദാമൃതത്വസ്യ ഈശാന, അവൻ യഹോവ നിത്യരക്ഷയുടെ ദൈവമാകുന്നു. സ അന്നേന അതിരോഹതി, ഋഗ്വേദത്തിലെ മന്ത്രമെടുത്ത് അവൻ അതിശയകരമായി കന്യകയുടെ ഗർഭത്തിൽ മനുഷ്യപുത്രനായി ജനിക്കുന്നു. ഇങ്ങനെ സംവത്സരസ്യ പരസ്താദ് ആത്മന അലഭത്, ഹ്രസ്വകാലം ഭൗമിക ജീവിതത്തിന് ശേഷം അവൻ തന്നെത്താനെ ബലികഴിപ്പിക്കാനായി അർപ്പിച്ചു. വേദത്തിലെ നൂറുകണക്കിന് വരികളെ എഴുതി അതിന്റെ റഫറൻസ് കൊടുത്ത് അതിന്റെ ചുവട്ടില് നേരെ ബൈബിൾ എഴുതി ഒരു ശുദ്ധ മാനസിക രോഗി എഴുതിയ ഡോക്ടർ കോശി എബ്രഹാം എന്ന മാനസിക രോഗി എഴുതിയ പ്രജാപതി യാഗം എന്ന പുസ്തകത്തിന് അവതാരിക എഴുതിയത് ഹിസ് ഗ്രേസ് മാർ ജോസഫ് പവ്വത്തിൽ ആർച്ച് ബിഷപ്പ് ഓഫ് ചങ്ങനാശ്ശേരി, അയാളാണ് എഴുതിയത്. അദ്ദേഹം എന്ന് പറയാൻ സാധിക്കില്ല. കള്ളത്തരം ചെയ്തവനും കള്ളത്തരത്തെ പ്രോത്സാഹിപ്പിച്ചവനും കള്ളത്തരത്തിന് കൂട്ടുനിന്നവരും എല്ലാം കള്ളന്മാരാണെങ്കിൽ മാർ ജോസഫ് പവ്വത്തിൽ എന്ന ആർച്ച് ബിഷപ്പ് ഓഫ് ചങ്ങനാശ്ശേരി ആൻഡ് പ്രസിഡന്റ് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ്, കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ചങ്ങനാശ്ശേരി June 1, 1995 എഴുതിയ അവതാരിക പ്രകാരം
ഹൈന്ദവ ജനതയുടെ വേദത്തെയും ഭാരതീയ സംസ്കാരത്തെയും അവഹേളിക്കാൻ വേണ്ടി ഈ പൗവത്തിൽ എഴുതിയ പുസ്തകത്തിന്റെ അവതാരിക ആ മനുഷ്യൻ എത്രത്തോളം നീചനും നിന്ദ്യനും തട്ടിപ്പും വെട്ടിപ്പും നടത്തി ഹൈന്ദവ ജനതയെ മതപരിവർത്തനം നടത്താൻ ശ്രമിച്ച വ്യക്തിയുമാണെന്ന് മനസ്സിലാക്കുന്നു. ഈ പൗവത്തിൽ ആരൊക്കെയോ അയാളെ ബഹുമാനിക്കുന്നു, അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു എന്ന് തോന്നുന്നു. ഏതായാലും ക്രിസ്ത്യാനികളായ യുവാക്കളെ, ക്രിസ്ത്യാനികളായ ജനങ്ങളെ, നിങ്ങൾ അറിയണം, ഈ ഭാരതീയ സംസ്കാരത്തെയും ഭാരതത്തിലെ ഹൈന്ദവ ജനതയെയും സേവനത്തിലൂടെയോ അനുകമ്പയിലൂടെയോ ദയയിലൂടെയോ നന്മ നിറഞ്ഞ വഴിയിലൂടെയോ അല്ല ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തത്. തനി തട്ടിപ്പും വെട്ടിപ്പുമുള്ള ഈ ആർച്ച് ബിഷപ്പ് എന്ന ജോസഫ് മാർ പൗവത്തില് പരാവർത്തനം, അങ്ങോട്ട് മതം മാറിപ്പോയ വ്യക്തിയെ തിരിച്ച് ഹിന്ദു ധർമ്മത്തിലേക്ക് കൊണ്ടുവരുന്നതിനെതിരെ തീവ്രവാദ പ്രവർത്തനമായിട്ട് ഡിക്ലെയർ ചെയ്തപ്പോ ഈ നാഗാലാൻഡിലും മിസോറാമിലും ഇപ്പോ അരുണാചൽ പ്രദേശിലും ആസാമിലും നടക്കുന്ന ഇതേ വ്യക്തിയുടെ കീഴിലുള്ള അച്ഛന്മാരുടെയും കന്യാസ്ത്രീകളുടെയും ക്രിസ്ത്യാനികളുടെയും മതപരിവർത്തനം തീവ്രവാദമല്ലാതെ പിന്നെ അതെന്താണ്? കാലിന്റെയും ശരീരത്തിന്റെയും മനസ്സിന്റെയും വാദരോഗമാണോ? ഇത്രയും കാലം ഈ ഇന്ത്യ ഭരിച്ചിരുന്ന പ്രധാനമന്ത്രിമാരൊന്നും തന്നെ ഈ മതപരിവർത്തനത്തെ കുറിച്ച് സംസാരിച്ചിട്ടില്ല, അടൽ ബിഹാരി വാജ്പേയി ഉൾപ്പെടെ സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് തിരിച്ച് ഇവർ ഹിന്ദു ധർമ്മത്തിലേക്ക് വരുമ്പോ നരേന്ദ്രമോദി മാത്രം സംസാരിക്കുന്നത് എന്തിനാണ്? അച്ഛോ, അച്ഛനെ പോലെ ലോഹ ഇട്ട് അകത്ത് വിഷമം കൊണ്ട് നടക്കുന്ന നിങ്ങൾ ഇത്രയും കാലം ചെയ്ത ഹൈന്ദവ ജനതയെ അവഹേളിച്ചും പറ്റിച്ചും ചതിച്ചും വേദങ്ങളെയും പുരാണങ്ങളെയും ദുർവ്യാഖ്യാനം ചെയ്തും അതിലെല്ലാം യേശുക്രിസ്തു ആണ് ഉള്ളതെന്ന് പറഞ്ഞ് അതേപോലെ തന്നെ മിശിഹാരാത്രിയാണ് ശിവരാത്രി ആയതെന്നും യഹോവ യേശുക്രിസ്തുവിന് ജ്ഞാനം നൽകുന്ന ദിവസമാണ് വിജയദശമി എന്നും ബൈബിളിലും അതുപോലെ തന്നെ ഹീബ്രുവിലും ഒരു സ്ഥലത്തും പറയാത്ത ധ്വജപ്രതിഷ്ഠ പള്ളികളിൽ നടത്തിയും കൽവിളക്ക് വെച്ചും നിറവറയെടുത്തും ആനകളെ കൊണ്ട് എഴുന്നള്ളിച്ചും വെടിക്കെട്ടും അന്നദാനവും നടത്തിയും യേശു സഹസ്രനാമം നടത്തിയും യേശു ലക്ഷാർച്ചന നടത്തിയും പള്ളികളിൽ പൂരം ആഘോഷിച്ചും ഈ ഹൈന്ദവ ജനതയെ പറ്റിക്കുന്ന സമയത്ത് പവത്തിൽ അച്ചോ നിങ്ങൾ ഓർമ്മിക്കണം, ഇവിടുത്തെ പ്രധാനമന്ത്രിമാർ സംസാരിച്ചിട്ടില്ല. പക്ഷേ അധർമ്മവും അനീതിയും അന്യായവും ഒരു രാഷ്ട്രത്തില് അനവധി കാലം നടക്കില്ല. ഒരു സദ്ദാം ഹുസൈന് സംഭവിച്ചത്, ഒരു ഒസാമ ബിൻ ലാദന് സംഭവിച്ചത്, ഒരു ഗദ്ദാഫിക്ക് സംഭവിച്ചത്, ഒരു വീരപ്പന് സംഭവിച്ചത് നീചവും നിന്ദ്യവുമായ പ്രവർത്തനങ്ങൾക്കെതിരെ ഭരണകൂടവും സമൂഹവും പ്രതികരിച്ചതാണ്. തീർച്ചയായിട്ടും പൗവത്തിൽ അച്ചോ നിങ്ങളോട് പറയുന്നു, ഒരു പാപിയെ മറ്റൊരു പാപി പുണ്യവാളനായിട്ട് പ്രഖ്യാപിച്ച അൽഫോൺസാമ്മയും ചാവറ അച്ഛനും ഏവു പ്രാസ്യാമ്മയുമെല്ലാം ഒരു മഹത്വമേറിയ കാര്യവും ചെയ്തിട്ടല്ല ഇവരെ പുണ്യവാളത്തെയും പുണ്യവാളന്മാരും ആക്കിയത്. കേരള ജനതയെ പറ്റിക്കാനാണ്. ഒരു നീലകണ്ഠ പിള്ളയെ തക്കലയില് വിശേഷിക്കപ്പെട്ട ബെനഡിക്ഷൻ ചെയ്തത്, വാഴ്ത്തപ്പെട്ടവനായിട്ട് അവരോധിച്ചത് നായന്മാരെ മാറ്റാൻ വേണ്ടി മാത്രമാണ്. യേശുക്രിസ്തുവിന്റെ മരം കൊണ്ടുള്ള പ്രതിമയും കൃഷ്ണന്റെ കല്ലുകൊണ്ടുള്ള പ്രതിമയും വെള്ളത്തിലിട്ടിട്ട് സത്യമുള്ള ദൈവം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമെന്ന് പറഞ്ഞ് യേശുക്രിസ്തുവാണ് യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞ് നടന്നതും ക്രിസ്ത്യാനികളാണ്. നാഗാലാൻഡിലും മേഘാലയയിലും മൈക്ക് സെറ്റ് മരത്തിന്റെ മുകളിൽ ഘടിപ്പിച്ച് കോഡ്ലെസ് ഫോണിലൂടെ സംസാരിച്ച് മരത്തിന്റെ മുകളിൽ നിന്ന് ശബ്ദം വരുന്ന കണ്ട് പാവങ്ങള് ആകാശത്തില് ദൈവം സംസാരിക്കുകയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇപ്രകാരം ചതിയും വഞ്ചനയിലൂടെയും മതപരിവർത്തനം നടത്തിയവരെ തിരിച്ചു കൊണ്ടുവരേണ്ടത് ആത്മാഭിമാനമുള്ള ഹിന്ദുവിന്റെ ഉത്തരവാദിത്വമല്ലേ? അച്ചോ മാർ പൗവത്തിൽ തിരുമേനി എന്ന് പറഞ്ഞാൽ അബദ്ധവും അച്ചോ എന്ന് പറയുന്നു. ഇന്ന് അരുണാചൽ പ്രദേശിലെ ഏതെങ്കിലും ഹിന്ദുവിന്റെ വീട്ടില് ആരെങ്കിലും മരിച്ചാല് അയാളുടെ ശവമടക്കി കഴിഞ്ഞാല് വൈകുന്നേരമോ അടുത്ത ദിവസമോ ഒരു പട കന്യാസ്ത്രീകളും ക്രിസ്ത്യാനികളും വന്ന് ഈ മരിച്ച ആളെ ദഹിപ്പിച്ച സ്ഥലത്ത് കുരിശുവെച്ച് അവരുടെ പെർമിഷൻ ഇല്ലാതെ രാത്രി മുഴുവനും പ്രാർത്ഥിക്കുന്നത് ഈ മരിച്ച ആളുടെ ആത്മാവ് ഈ വീട്ടുകാരെ ഉപദ്രവിക്കാതിരിക്കാൻ കുരിശു മാത്രമേ സഹായിക്കുള്ളൂ എന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് പാവങ്ങളെ പറ്റിച്ച് നിങ്ങൾ ക്രിസ്തുമതത്തിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ
ഇപ്പോ അവര് തിരിച്ചു വരുമ്പോ ആക്രോശിച്ചിട്ട് കാര്യമില്ലാച്ചോ, താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരും. ഓർമ്മിക്ക, ഭാരതം ഉണരുന്ന ദിവസമാണ്, ഭാരതീയ സംസ്കാരം ഉണരുന്ന ദിവസം. ഹൈന്ദവ ജനത ഈ തെറ്റുകളും ക്രൂരതയും തിരിച്ചറിയുമ്പോൾ ഏതായാലും ഹൈന്ദവ ജനതയിൽ നിന്ന് പോയവര് തിരിച്ചു വരാതിരിക്കില്ല. സത്യമൊന്നേയുള്ളൂ എങ്കില് അതവര് തിരിച്ചറിയും. ആ തിരിച്ചറിവിലൂടെ അവര് തിരിച്ചു വരുന്നൊരു ദിവസം ഭാരതത്തിൽ ഉണ്ടാവും. അത് വീഡിയോ എടുക്കാതെ ഫോട്ടോ എടുക്കാതെ മാതൃഭൂമിയെ പോലെയുള്ള പത്രമാധ്യമങ്ങളിൽ വരാതെ അത് കേരളത്തിൽ ഭാരതത്തിൽ ഇന്നേ വരെ നടന്നുകൊണ്ടിരുന്നു. ഇപ്പൊ വേറൊരു പ്രധാനമന്ത്രി വന്നതുകൊണ്ട് മാത്രമാണ് അതൊരു ഇഷ്യൂവായി മാറിയത്. ആ പ്രധാനമന്ത്രിയുടെയും മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഇത്രയും വലിയ ഭാരതത്തില് ശാന്തമായിട്ട് അമ്പലങ്ങളില് വെള്ളാപ്പള്ളി നടേശനും നാടാർ മഹാസഭയും പറഞ്ഞതുപോലെ അങ്ങോട്ട് പോയവരെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ജി സുകുമാരൻ നായർ ഒരുപക്ഷെ പള്ളിയിലച്ഛന്റെ കൂട്ടത്തിൽ ഉണ്ടാവും. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ജന്മത്തെ രക്തബന്ധം കൊണ്ട് കെ എം മാണിയുടെയും അച്ഛന്മാരുടെയും കൂട്ടത്തിൽ ജി സുകുമാരൻ നായർ എന്ന വ്യക്തി ഉണ്ടാവും. അയാൾ ഒഴികെ ബാക്കിയുള്ളവര് അദ്ദേഹത്തിന്റെ കീഴിലുള്ള NSS ഉൾപ്പെടെ ആ സമുദായത്തിൽ നിന്ന് മാറിയവരെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു കാലമുണ്ടാകും. അതിന്റെ ആരംഭമാണ് പവ്വത്തിൽ അച്ഛന് ചൊറിച്ചിലുണ്ടാക്കാൻ കാരണം സീറോ മലബാർ സമഖ്യം അതേപോലെ വേദനയുണ്ടാക്കാൻ കാരണമെന്ന് അല്പം സഭ്യത്തിൽ നിന്ന് താഴെ പോയിട്ട് സംസാരിക്കേണ്ടി വന്നത് അച്ഛന്റെ തീവ്രവാദികൾ എന്ന പ്രതികരണമാണെന്ന് കൂടി അറിയിച്ചുകൊണ്ട് ഇത് ഭാരത ജനത തിരിച്ചറിയുന്നു എന്നുകൂടി അങ്ങക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. കാലാകാലങ്ങളിൽ ചെയ്യേണ്ടത് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർ ഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ എന്ന് അച്ഛൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതും യേശു ക്രിസ്തുവിന് വേണ്ടിയിട്ട് കോശി എബ്രഹാമിന്റെ പുസ്തകത്തിൽ നിങ്ങൾ എഴുതിയിരിക്കുന്ന തട്ടിപ്പ് അത് ഹിന്ദു ജനത തിരിച്ചറിയുന്ന ഒരു കാലത്തിലാണ് 21-ാം നൂറ്റാണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹൈന്ദവ ജനത ഈ കുടുംബത്തിൽ നിന്ന് പോയവരെ ഈ കുടുംബത്തിലേക്ക് വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കൊണ്ടുവന്നിരിക്കും എന്നുകൂടി അച്ഛനെ അറിയിക്കുന്നു. അത് തീവ്രവാദമാണെങ്കിൽ ഭാരതത്തിലെ ഹിന്ദുക്കളെല്ലാം തീവ്രവാദികളാണെന്ന് എല്ലാ ക്രിസ്ത്യാനികളും മിതവാദികളാണെന്നും സെയിന്റ് ഫ്രാൻസിസ് സേവിയർ എന്ന 40,000 ഹിന്ദുക്കളെ കൊന്ന കൊലയാളിയെ ആരാധിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.